ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സനീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. റെസിപ്പി അല്ല, ഡെക്കറേഷൻ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസ്, ഇതിൽ നമ്മൾ തയ്യാറാക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ മുന്നേ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അവിടെ നിന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് കേക്കും സാധാരണ സ്പോഞ്ച് കേക്കും ഒക്കെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ ആ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മിൽക്ക് മേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത് ഇതിന് മുകളിലായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് അത് ഇതിലേക്ക് സ്പ്രെഡ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ക്രീം നമ്മൾ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ വൈറ്റ് വിപ്പിംഗ് ക്രീം അല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ചേർത്തുകൊണ്ട് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഗനാഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഇതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചെറി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. നമുക്ക് എന്തിനും ഒരു ടേസ്റ്റാണല്ലോ നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് എന്തായാലും വരാതിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മേഡും അതേപോലെ തന്നെ നല്ലപോലെ ഇപ്പോൾ ഏകദേശം ഒരു 2 tbsp ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒഴിച്ച കാരണം നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാവും. അപ്പോൾ നിങ്ങൾ അല്ലാത്തവരാണെങ്കിൽ 2 tbsp കണക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ ക്രീം വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് ക്രീം ആകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്കല്ലേ, നമ്മൾ പുറത്ത് കൊടുക്കുന്നത് വൈറ്റ് ക്രീമാണ്. അപ്പോൾ ഉള്ളിൽ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി തന്നെ എല്ലാതും ചോക്ലേറ്റും ഗനാഷും എല്ലാം നല്ലപോലെ ഒന്നിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നത്. അതായത് ആ ഫസ്റ്റിന് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഗനാഷും അതേപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ ഇട്ട കാരണം കേക്ക് ക്രീം ഒന്ന് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ ക്രം കോട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്രം കോട്ടൊക്കെ നല്ലപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 10 min സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് ആ ചോക്ലേറ്റ് അവിടെ നല്ല ഗ്രിപ്പായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രീം ഒന്ന് ലൂസായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശരിയായി നമ്മൾ സെക്കൻഡ് കോട്ട് വൈറ്റ് ക്രീം വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേക്ക് എന്തായാലും ഒരു 5 or 10 min നിങ്ങൾ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, സാധാരണ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രിഡ്ജ് ഞാൻ അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് ഞാനിപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മൾ ഇനി സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ ക്രീം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് തെന്നി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്തിട്ടുള്ളത് വൈറ്റ് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു രീതിയിലുള്ള നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ക്രീം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് നല്ല കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാമെന്നുള്ളത്. അത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോടെ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഞാൻ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത സമയത്ത് ഈ താഴെ ഭാഗത്തൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് ആദ്യം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അതേപോലെ തന്നെ ഒന്ന്
റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ തവണ ഇങ്ങനെ ചെയ്തെടുക്കുക, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ നമ്മൾ ഒരു തവണ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രാപ്പർ നല്ല പോലെ ഒന്ന് നീറ്റാക്കണം. എന്നിട്ട് കുറച്ച് വെള്ളത്തോടുക്കുന്നതിന് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഈർപ്പത്തോടെ ചെയ്യുമ്പോൾ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി മുകൾ ഭാഗം ഇതേപോലെ, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടില്ല, അതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് ഭാഗവും നല്ല നീറ്റായിട്ട് തന്നെ വരും. ഇപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ക്രീം, ഇതേപോലെ തന്നെ നമ്മുടെ സ്ക്രാപ്പറിന് ചുറ്റും തന്നെ വരും. അപ്പോൾ ആ എഡ്ജും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയും ഇതിൻ്റെ താഴ്ഭാഗം കുറച്ചും കൂടി ഒന്ന് ഫിനിഷിംഗ് ആവാനുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി ക്രീം അവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ആക്കിയതിന് ശേഷം ആ ക്രീം ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ അതൊന്നും കൂടി റൗണ്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ താഴ്ഭാഗവും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് അവിടെ നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാപ്പറിനുള്ളിലൂടെ നമ്മുടെ എല്ലാ ക്രീമും വരും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, ഓവറായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഒന്ന് ലൈറ്റായിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ എഡ്ജ് ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു തീം കേക്കല്ലേ തയ്യാറാക്കി എടുക്കുന്നത്, വേറെ വർക്കുകളൊന്നും അതിൽ വരാത്ത കാരണം നമുക്ക് കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടണം. സാധാരണ നമ്മൾ ഗനാഷൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഫിനിഷിംഗ് ആവശ്യമില്ല. ഇപ്പോൾ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കേറ്റിൻ്റെ തീം കേക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോണ്ടൻ്റ് വർക്കൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റും ഒരു ലൈറ്റ് പിങ്ക് കളറും ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പിരിഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ടും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്തു വെച്ചിട്ട് നല്ല ഹാർഡായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ചെവി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെവി രണ്ടും ഒരേ ലെവലിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വൃത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് പിങ്ക് ക്രീമും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഐസിംഗ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതും ഒരു പൈപ്പും ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് രണ്ട് ഒരു ഫ്ലവർ റോസ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ യെല്ലോ ക്രീമിൽ ഞാൻ ഇതേപോലത്തെ ഒരു നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താലിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഡിസൈന് കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പിങ്കും അതേപോലെ തന്നെ ഈ ഒരു കളറുമാണ് യെല്ലോ കളറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ പുരികം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള ഫോണ്ടൻ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കാരണം നമുക്ക് വെച്ച് കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, പിന്നെ അത് മെൽറ്റായിട്ട് പെട്ടെന്ന് വരുമല്ല. അപ്പോൾ ഇതേപോലെ അതിൻ്റെ മൂക്കിനായിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു കട്ടർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ജെൽ കളർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു മീശ പോലത്തെ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രീം വെച്ചിട്ട് ജെൽ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ മൂന്ന് രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മൂന്ന് കുത്തും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കസ്റ്റമർ തന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലൂ കളറിലാണ് കേട്ടോ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഹാപ്പി ബർത്ത്ഡേ ആ നെയിമും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കേക്ക് എങ്ങനെ ഐസിംഗ് ചെയ്യാമെന്നുള്ളതും ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.